വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഞാനിപ്പോഴുള്ള ഈ ചാലിയാറിൻ്റെ തീരത്തു നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കൂട്ടത്തിരച്ചിലിൽ കൂടുതൽ മൃതദേഹങ്ങൾ, കൂടുതൽ ആളുകളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആയിരത്തോളം വരുന്ന സന്നദ്ധ പ്രവർത്തകർ, പോലീസും ഫയർഫോഴ്സും വനവകുപ്പും എല്ലാം എല്ലാത്തിനും അപ്പുറം ഒരുപാടധികം സന്നദ്ധ പ്രവർത്തകർ ഈ ദിവസം ഇവിടെ തിരച്ചിൽ നടത്തിയത്. പക്ഷേ പൂർണ്ണമായ വിജയത്തിലെത്തിയ ആ തിരച്ചിലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, 6 ദിവസങ്ങൾ ഇതിനോടകം തന്നെ പിന്നിട്ടിരിക്കുന്നു. വലിയ പ്രതീക്ഷ എല്ലാവരും വെച്ചു പുലർത്തിയിരുന്നു, കൂടുതൽ ആളുകളെ ഇന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്നെങ്കിലും ആ പ്രതീക്ഷ വൈകുന്നേരത്തോടുകൂടി അസ്ഥാനത്താവുകയായിരുന്നു. 5 മണിവരെ മാത്രമേ പരിശോധനകൾ നടത്താൻ കഴിയൂ എന്നുള്ള കർശന നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിരുന്നു. കാരണം നല്ല ഒഴുക്കുണ്ട്, മാത്രമല്ല വനത്തിൽ അകപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, ഈ പരിശോധന നടത്താൻ പോകുന്ന ആളുകൾ വനത്തിൽ അകപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതുകൊണ്ട് തന്നെ 5 മണിവരെ മാത്രമേ പരിശോധനകൾ നടത്താൻ പാടൂ എന്ന കർശന നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശങ്ങൾക്കെല്ലാം അപ്പുറം അവരെ കാത്തിരിക്കുന്ന ബന്ധുക്കൾ, അവരുടെ വിളികൾ, ഓരോ മൃതദേഹങ്ങൾ കിട്ടുമ്പോഴും അവർ ഇവിടേക്ക് വിളിച്ച് തങ്ങളുടെ ബന്ധുക്കളാണോ എന്നുള്ള അവരുടെ അന്വേഷണങ്ങൾ, അതിനെയൊക്കെ തുടർന്നാണ് ഈ പരിശോധന ഇന്ന് ഇത്ര ശക്തമായി നടന്നത്. പക്ഷേ ആ പരിശോധനയിലും ഫലമുണ്ടായില്ല. ഇനിയിപ്പോൾ നാളെ ഈ തരത്തിലുള്ള, ഇത്ര വ്യാപിപ്പിച്ചിട്ടുള്ള ഒരു തെരച്ചിൽ എന്തായാലും ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനിയും ഒരുപാടധികം നമ്മുടെ വയനാട്ടിൽ നിന്ന് കാണാതായ ഒരുപാടധികം ആളുകൾ എവിടെയോ ഉണ്ട്, ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട്. അവരിലേക്കെല്ലാം എത്തിച്ചേരേണ്ടതുണ്ട്, അവരുടെ മൃതദേഹമെങ്കിലും ബന്ധുക്കളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിലും അതിനും കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിലും തിരച്ചിലുണ്ട്, പക്ഷേ അത് ഈ രീതിയിലുള്ള ബൃഹത്തായൊരു തിരച്ചിൽ, ഒരു വലിയ തിരച്ചിലായിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ചാലിയാറിൻ്റെ തീരത്തേക്ക് ഇനിയും ആ ബന്ധുക്കളുടെ വിലാപങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കും. ഇന്നത്തെ തിരച്ചിൽ എന്തായാലും അവസാനിപ്പിച്ചിരിക്കുകയാണ്. ദൗത്യ സംഘങ്ങൾ പൂർണ്ണമായി ഇപ്പോൾ കരയിലേക്ക് എത്തിക്കഴിഞ്ഞു. വലിയ സന്നാഹങ്ങളോടുകൂടിയുള്ള കൂട്ടത്തിരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്നാണ് ജില്ലാ ഭരണകൂടമടക്കം അറിയിക്കുന്നത്. തങ്ങളുടെ ഉറ്റവർക്കായി ചാലിയാറിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് വയനാട്ടിലുള്ളവർ. രാജീവ് സുദേവനും ബിനീഷ് ബാബുരാജനും ഫാരിസിനുമൊപ്പം നിഖിൽ പ്രമേഷ്, 24.